വിഴിഞ്ഞ പ്രശ്നത്തിൽ സർക്കാരിനും സി പി എമ്മിനും അതിരൂക്ഷ വിമർശനവുമായി കത്തോലിക്ക സഭാപത്രം, ദീപികയുടെ മുഖപ്രസംഗം. വിഴിഞ്ഞം അക്രമങ്ങളുടെ പേരിൽ മത്സ്യത്തൊഴിലാളികളിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് പറയുന്ന പാർട്ടിയും യുവജന സംഘടനയും ഇക്കാലം അത്രയും നടത്തിയ സമരാഭാസങ്ങളുടെ നഷ്ടപരിഹാരം എങ്ങനെ കടക്കാക്കുമെന്നാണ് മുഖപ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ചോദ്യം. പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ജനരോഷം സമരക്കാർക്കെതിരാകാൻ സമുദായ നേതാക്കൾക്കൊപ്പം സർക്കാരും കൈകോർക്കുന്നു. മന്ത്രിമാരുടെ പ്രകോപന പ്രസംഗങ്ങൾക്ക് മുന്നിൽ നിന്ന് മന്ത്രി അഹമ്മദ് ദേവർഗോവിൽ. നിസ്സഹായരായ മനുഷ്യരെ തീവ്രവാദിയെന്ന് വിളിച്ചല്ല വികസനം കൊണ്ടുവരേണ്ടത്. വിഴിഞ്ഞം തീവെട്ടിക്കൊള്ളയ്ക്ക് പിന്നിലെ ലക്ഷ്യം 5000 കോടിയെന്ന് ദേശാഭിമാനി തലക്കെട്ടെഴുതിയത് മറക്കരുത്. അധികാരം കിട്ടിയപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ദുരന്തമുഖത്ത് അതേ മത്സ്യത്തൊഴിലാളികളെ നിങ്ങൾ ചവിട്ടിത്താഴ്ത്തി. കടലിൻ്റെ മക്കളെ കേരളത്തിൻ്റെ സൈന്യമെന്ന് വിളിച്ച് കയ്യടി വാങ്ങിയതല്ലാതെ എന്തെങ്കിലും ബഹുമാനിച്ചിട്ടുണ്ടോ? വീണ്ടും വിചാരമില്ലാതെ സിൽവർ ലൈൻ നടപ്പാക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടമായ കോടികൾ ആരിൽ നിന്ന് ഈടാക്കും? അങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് ദീപിക ദിനപത്രം ഇന്ന് മുഖപ്രസംഗത്തിലൂടെ സർക്കാരിനോട് ഈ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിന് പേരിൽ സംഘർഷമുണ്ടായ വിഴിഞ്ഞത്ത് സ്പെഷ്യൽ ഓഫീസറായി DIG R നിശാന്തിനി ഇന്ന് സന്ദർശനം നടത്തുകയാണ്. ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് മദ്യനിരോധനം തുടരുകയാണ്. പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തതിന് 3000 പേർക്കെതിരെ കേസെടുത്തെങ്കിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. അജയഘോഷിയായിരുന്നുണ്ട്. അജയഘോഷ് സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. പക്ഷേ ഒരു DIG നിശാന്തിനിയെ സ്പെഷ്യൽ ഓഫീസറായി അവിടെ ചുമതല ഏൽപ്പിക്കുന്നത് പരോക്ഷമായി ക്രമസമാധാന പാലനത്തിൽ സിറ്റി പോലീസിൻ്റെ പരാജയം കൂടി സമ്മതിക്കലാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. എന്താണ് ഇപ്പോൾ വിഴിഞ്ഞത്തെ അവസ്ഥ? എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യത? PG ഉറപ്പാണ്, അങ്ങനെ ഒരു വിലയിരുത്തൽ കൂടി ഉള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ വിശദമായ ഒരു അന്വേഷണത്തിന് വേണ്ടി മറ്റൊരു പുതിയ സംഘത്തെ നിയമിച്ചിരിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സമാനതകളില്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ അക്രമം വലിയ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ട് അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസ് സേനയ്ക്കകത്ത് വലിയൊരു വിഷയമുണ്ട്. കാരണം 40 പോലീസുകാർക്ക് പരിക്കുണ്ട്. അതിൽ തന്നെ ചിലരുടെ പരിക്കും നല്ല സാരമുള്ള പരിക്കാണ്, കാലൊക്കെ ഒടിഞ്ഞു മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ആളുകളെ പോലും അറസ്റ്റ് ചെയ്ത് അന്ന് തന്നെ വിട്ടയക്കേണ്ടി വന്ന് ഒത്തുതീർപ്പിൻ്റെ ഭാഗമായിട്ട് അത് ഒരു വീഴ്ചയായിട്ട് കണക്കാക്കി അതുകൊണ്ട് കൂടിയാണ് പുതിയൊരു അന്വേഷണ സംഘത്തെ വെച്ചിരിക്കുന്നത്. ഇന്നലെ ഇപ്പോൾ ആ വലിയ പ്രശ്നങ്ങൾക്ക് ശേഷം ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നൊരു സാഹചര്യമായിരുന്നു. മന്ത്രിമാർ എല്ലാം അടുത്ത വർഷം വിഴിഞ്ഞത്ത് കപ്പലെടുക്കും, അതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ് ഒരു വികസന സെമിനാറിൽ സംസാരിക്കുമ്പോൾ മന്ത്രിക്ക് തന്നെ തീവ്രവാദ സ്വഭാവമുണ്ട് എന്നുള്ള ആരോപണം, ഗുരുതരമായ ആരോപണവുമായിട്ട് സമരസമിതി രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടല്ല. ഇന്നിപ്പോൾ എന്തായാലും നിശാന്തിൻ്റെ സംഭവസ്ഥലം സന്ദർശിക്കുന്നുണ്ട്. എത്രമാത്രം തീവ്രമായ അക്രമമാണ് നടന്നതിനെക്കുറിച്ച് അവർ റിപ്പോർട്ട് തയ്യാറാക്കുന്നു. നമുക്കിനി അറിയാനുള്ളത് ഈ അതിക്രമത്തിൻ്റെ പേരിൽ എന്തെങ്കിലും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ അവരതിനെ എങ്ങനെ പ്രതിരോധിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാർഗത്തിലേക്ക് പോകുമോ എന്നുള്ളതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. സമാധാന അന്തരീക്ഷം വേണമെന്ന് എല്ലാവരും ആവർത്തിച്ച് പറയുകയും അത് ഉറപ്പാക്കുമെന്ന് സമരസമിതി അടക്കം പറയുകയും ചെയ്തൊരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണിന്നിപ്പോൾ ഈ ദീപികയുടെ മുഖപ്രസംഗവും അതുപോലെ തന്നെ ദേശാമാനിയിൽ 9-അംഗ സംഘത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉദ്ധരിച്ചുകൊണ്ട് കുറേ ഫാദർ യൂജിൻ പെരേര അടക്കമുള്ള ചിത്രങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള വാർത്തയുണ്ട്. എന്തായാലും വലിയ പോർവിളി തന്നെ നടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇതിനിടയിലും ശാശ്വതമായ ഒരു പരിഹാരമോ ഒത്തുതീർപ്പ് നിർദ്ദേശവും ഇതുവരെയും ഉയർന്നു വന്നിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയം. ഇന്നലെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംസാരിക്കുമെന്ന് കരുതിയിരുന്നെങ്കിൽ അതും ഉണ്ടായില്ല എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. PG